ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മാക്സിമം ഹാപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടിയുമായിട്ടാണ്. ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത്. ഫിലോഡെൻഡ്രോൺ ബള്ളേ മാക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സാധാരണയായിട്ട് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. 700 പരം വെറൈറ്റികൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ബ്രസീലിൻ്റെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് ഒരു ലാൻഡ്സ്കേപ്പർ കണ്ടുപിടിച്ചിട്ട് അവർ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. റോബർട്ടോ ബർലേ മാക്സ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ചെടികളുടെ നെയിം ഇട്ടിട്ടുള്ളത്. ഒരു അരേസിയ ഫാമിലിയിൽ പെട്ടതാണ്. ഇതിന് ഒരുപാട് മെയിൻ്റെനൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഏറ്റവും നല്ല സ്യൂട്ടാവുന്ന പ്ലാന്റാണ് ഇത്. വെച്ചാൽ തീരെ പോവില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് പിടിക്കുക. അതേപോലെ തന്നെ നല്ല തഴച്ച് വളരും. ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല പെട്ടെന്ന് വളർന്നു വരുന്നൊരു ചെടിയാണിത്. ഈ ചെടി നടുമ്പോൾ ഏകദേശം നല്ലൊരു വലിയൊരു ചട്ടിയിൽ നടുന്നതാണ് നല്ലത്. വലിയൊരു പോട്ട് എടുത്തിട്ട് നടുന്നതാണ് നല്ലത്. ഇതിൽ ഒരുപാട് വേരുണ്ട്. അപ്പോൾ ആ വേരൊന്നായിട്ട് ബൗള് പോലെ ആവും. അപ്പോൾ ആ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ നല്ല വലിയ ചട്ടിയിലാണെങ്കിൽ ഒന്നായിട്ട് കവർ ചെയ്തിട്ട് ഉണ്ടാവും ചെയ്യും. നല്ല തിക്കായിട്ട് വരും. ഇത് നോക്കിയേ, ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ല, ഇത്രയും താന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് വേര് തിങ്ങിയിട്ട് ചട്ടീൻ്റെ പുറത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇത് ഒരുപാട് വളർന്നു വരുന്നൊരു ചെടിയല്ല. മറ്റു ഫിലോഡെൻഡ്രൻസിൻ്റെ പോലെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോകുന്നില്ല. ഇതൊരു കുറ്റിച്ചെടിയിൽ പെട്ടതാണ്. കുറ്റിച്ചെടി എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ ഒരു ഇതിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഇത് വെള്ളത്തിലും നമുക്ക് വെക്കാം, മണ്ണിലും വെക്കാം. രണ്ടിലും ഒരുപോലെ വളരും. പക്ഷെ വെള്ളത്തിൽ കുറച്ച് സ്ലോ ആണ്. മണ്ണിലാകുമ്പോൾ നല്ല വളരും. അതുപോലെ തന്നെ ഇതിൽ മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വെള്ളം വാർന്നു പോണ മണ്ണ് തന്നെ തിരഞ്ഞെടുക്കണം. ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മണ്ണിൽ മിനറൽസ് മാത്രം മതി. അതുപോലെ തന്നെ ഇത് നല്ല ഹൈറ്റിലൊന്നും പോവില്ല. വൈഡായിട്ട് നല്ല വളരും. നല്ല വൈഡായിട്ടാണ് ഇത് വളരുക. ഹൈറ്റ് കുറഞ്ഞിട്ട് വൈഡായിട്ട് വളരുമ്പോൾ പാർഷ്യലായിട്ട് സൺലൈറ്റ് വേണം കേട്ടോ. പാർഷ്യൽ എന്ന് പറയുമ്പോൾ നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കൊള്ളാൻ പാടില്ല. അപ്പോൾ ഈ ഇലകൾക്കൊക്കെ മഞ്ഞ കളറാവും. അപ്പോൾ മോഡറേറ്റർ സോയിലും വേണം. സോയിൽ എന്ന് പറയുമ്പോൾ ചെറിയ നനവുള്ള സോയിൽ. ഇത് നോക്കിയേ, ഇലകളൊക്കെ എന്തൊരു മഞ്ഞ കളറായിരിക്കണേ. അപ്പോൾ ഇതിന് വെയിൽ തട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ വെയിൽ തട്ടിയാൽ മഞ്ഞ കളറാവും ചെയ്യും. ഇലകൾക്ക് ഭംഗിയൊക്കെ നഷ്ടപ്പെടും. ലീഫിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഒരിക്കലും തട്ടാത്ത രീതിയിൽ വേണം ഈ പ്ലാന്റ്സൊക്കെ വെക്കാൻ. സൺലൈറ്റ് കൊള്ളണ്ടെന്ന് വെച്ചാൽ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് തട്ടണ്ടെന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശം ഇതിന് വേണം. എന്നാലേ ഇത് നിലനിൽക്കുള്ളൂ. ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശം വേണം. അതുകൊണ്ട് തന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്കിത് വെക്കാം. കീടങ്ങളുടെ ഉപദ്രവം തീരെ ഇല്ലാത്തൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. വെള്ളം കൂടിയാലും അതുപോലെ തന്നെ നേരിട്ടുള്ള വെയിൽ കൊണ്ടുള്ള അവസ്ഥയിൽ മാത്രമാണ് ഇതിന് ഈ ചെടിക്ക് കേട് വരാതെ. അതേപോലെ തന്നെ പോട്ട് മാറ്റാൻ ആവുമ്പോഴും ചെടികൾക്ക് ചെടീൻ്റെ ഇലകൾക്കൊക്കെ മഞ്ഞ കളറും വേരൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത വിധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാത്തൊരു പ്ലാന്റാണിത്.
ഇത് പോട്ട് പൊട്ടിയപ്പോൾ നിലത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നിലത്ത് വെച്ചപ്പോൾ നല്ല പടർന്ന് വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ പോവാത്ത ചെടിയായതുകൊണ്ട് കുറ്റി ചെടിയായിട്ട് തന്നെ നിൽക്കുള്ളൂ, പക്ഷെ പടർന്ന് പോവും. ഇതൊരു പ്ലാന്റിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്, മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് സൂര്യപ്രകാശം തട്ടിയിട്ടുമില്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പച്ച കളറ് ഇലയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഹേർട്ടിൻ്റെ ഷേപ്പാണ്. ഹേർട്ടിൻ്റെ ഷേപ്പായതുകൊണ്ട് എന്തൊരു ഭംഗിയെ കാണാൻ, നല്ല തിളക്കമുള്ള ഒരു പച്ച കളറാണ് ഈ ലീഫിനൊക്കെ. ഇലകൾക്കൊക്കെ നല്ല തിളക്കമുണ്ട്. അത് വെയിൽ തീരെ തട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ഭംഗിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് ഷെയ്ഡിങ് ഏരിയയിൽ വെക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശവും വേണം. എന്തൊരു തിളക്കമുള്ള ഇലകളാണോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഒരു പുതിയ ചെടി വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കഷ്ണം, ഒരു രണ്ട് മൂന്ന് ഇലകളുള്ള ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയിട്ട് പോട്ട് വെക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട് വയ്ക്കാം, അതേപോലെ തന്നെ മണ്ണിലും നടാം. വെള്ളത്തിൽ ലോ ഗ്രോ ആണ്, മണ്ണിൽ പെട്ടെന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് മണ്ണിൽ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ജൈവ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിൽ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല, വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. മണ്ണിലെ മിനറൽസിൽ മാത്രമായിട്ടാണ് ഇത്രയും വളർന്നു വന്നിട്ടുള്ളത്. ഈ കമ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം, അതേപോലെ തന്നെ മണ്ണിൽ, സാധാരണ മണ്ണിൽ ചട്ടിയിലാക്കിയിട്ടും വെക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ, ഇത് വലിയ ഡിഫറൻസ് ഒന്നും കണ്ടിട്ടില്ല. വേരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വെള്ളത്തിലിട്ടതിനേക്കാളും നല്ലത് മണ്ണിൽ വെക്കുന്നതാണ്. മണ്ണിൽ നിങ്ങൾ വളം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നല്ല മണ്ണ്, നല്ല മണ്ണായിരിക്കണം, വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണിൽ വേണം നമ്മൾ വെക്കാൻ. ഇപ്പോൾ വെള്ളത്തിലിട്ടാൽ ഗ്രോത്ത് വളരെ കുറവാണ്, അപ്പോൾ മണ്ണിൽ തന്നെയാണ് നല്ലത് വെക്കുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.